നമസ്കാരം ഇസ്രയേലിനെതിരെ അറബ് രാഷ്ട്രങ്ങളെ ഒപ്പം നിർത്തി പ്രതിരോധം തീർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഹമാസ് ആ നീക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഹമാസ് ഉന്നത നേതാവ് ഖത്തറിലടക്കം എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ ശ്രമങ്ങൾക്കെല്ലാം ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് ഹമാസിന് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരിക്കുന്നത് സാക്ഷാൽ യു എ തന്നെയാണ് ഭീകരാക്രമണം അവസാനിപ്പിക്കാൻ ഹമാസിന് ഇ യുടെ താക്കീതാണ് ലഭിച്ചിരിക്കുന്നത് ഇല്ലാത്ത പക്ഷം പാലസ്തീന് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളും നിക്ഷേപങ്ങളും എല്ലാം നിർത്തുമെന്നാണ് മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത് ഇസ്രേൽ പാലസ്തീൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് യുഎയുടെ അന്ത്യശാസനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗാസയിൽ പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികളിൽ യുഎഇ ഹമാസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ അതോറിറ്റിയുമായും യു എൻ മാനേജ്മെന്റിന്റെ കീഴിലും സഹകരണത്തോടുകൂടി സിവിൽ പ്രോജക്ടുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറുമാണ് എന്നാൽ ഞങ്ങളുടെ ആവശ്യമായ അവസ്ഥ ശാന്തമാണ് എന്നാണ് യു അറിയിച്ചിരിക്കുന്നത് യു എയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത് സമാധാനം നിലനിർത്താൻ ഹമാസ പരാജയപ്പെട്ടാൽ ഗാസയിലെ താമസക്കാർ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് വഴതി വീഴും അവരുടെ നയങ്ങൾ ഗാസിയലെ ജനങ്ങളെ ആദ്യം വേദനിപ്പിക്കുന്നുവെന്ന് ഹമാസ് നേതാക്കൾ മനസ്സിലാക്കണമെന്ന അറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് നേരത്തെ ഇസ്രയേലുമായി യു എ സമാധാന കരാർ ഒപ്പിട്ടതിൽ കടുത്ത വിമർശനവുമായി പാലസ്തീൻ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് യു എ പാലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ യു എ ധനസഹായം നൽകുന്ന പ്രധാന പദ്ധതികളിൽ ഊർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാരണം ഈ പ്രദേശം കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുന്നുണ്ട് വൈദ്യുതി എന്നത് പ്രതിസന്ധിയിൽ തന്നെയാണ് ഗാസയിലെ നിവാസികൾക്ക് ശരാശരി പതിനാറ് മണിക്കൂർ മാത്രമേ വൈദ്യുതി ലഭിക്കുകയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വിവരം ഹമാസും ഇസ്രായേൽ രാജ്യവും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഗാസ നിവാസികളുടെ വൈദ്യുതി ലഭ്യത ദിവസത്തിൽ അഞ്ചു മണിക്കൂറായി കുറയുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ യു എ തള്ളി മുന്നോട്ട് പോയാൽ ഹമാസന് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാതെ സഖ്യകക്ഷികളെ കൂട്ടിയുള്ള ഭരണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഇപ്പോൾ നടത്തി വരുന്നത് ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം അനിവാര്യമായ സ്ഥിതി നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് കൃത്യമായ ഭൂരിപക്ഷം സഖ്യകക്ഷികളെ കൂട്ടിയുള്ള ഒരു ഭരണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു തുടർന്ന് വരുന്നുണ്ട് അതിനൊപ്പം നിരവധി അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തെ വളയ്ക്കുന്നുണ്ട് തുടർച്ചയായ നാലാം വട്ടവും പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രശ്നങ്ങൾക്കിടയിൽ നദന്യാഹുവിന്റെ എതിരാളികൾ സഖ്യത്തിലായി പുതിയൊരു സർക്കാരിനെ രൂപീകരിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ജെറുസലേമിൽ സംഘർഷം ഉടലെടുത്തു ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നെതന്യാഹു ഇല്ലാത്ത പുതിയ ഭരണസഖ്യത്തെക്കുറിച്ച് പ്രസിഡന്റിനെ അറിയിക്കാനിരിക്കെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഇത് ഒരു വശത്ത് നെതിന്യാഹുവിന് അനുകൂല സാഹചര്യമാണ് ഒരുക്കിയത് അതുകൊണ്ട് തന്നെ യുദ്ധം നതിന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പലസ്തീൻ ജനതയ്ക്ക് മുന്നിൽ ഫതായേക്കാൾ കേമന്മാർ ആണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ഇതൊരു ശക്തി പ്രകടനത്തിനുള്ള ഒരു അവസരമായിട്ടാണ് ഹമാസ് നോക്കിക്കാണത് അതുകൊണ്ട് തന്നെ ഹമാസിനും യുദ്ധം ചെയ്തേ മതിയാകും ഇസ്രയേലുമായി സമാധാനമെന്നത് നിരന്തരം കളയുന്ന സംഘടനയാണ് ഹമാസ് ഇസ്രയേലിനെ എന്നേക്കും തകർത്ത് ആത്യന്തിക വിജയം നേടുക എന്ന് തന്നെയാണ് ഹമാസിന്റെ ലക്ഷ്യം ഇസ്രയേലും പലസ്തീനും സഹവർദ്ധത്തോടുകൂടി കഴിയുക എന്നത് ഇരു രാഷ്ട്ര പരിഹാരം അംഗീകരിക്കുന്ന വിഭാഗമാണ് അതിനാൽ തന്നെ യുദ്ധമുണ്ടായാൽ അത് ഫതയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തേക്കാം ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് നേതൃത്വം നൽകുന്ന ഫത ഭരണകൂടം ഈ മാസം നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും തീരുമാനിച്ചിരുന്നു ഈ നീക്കം ഭരണകൂടത്തിലും ഹമാസ് ഉൾപ്പെടെയുള്ള എതിർ വിഭാഗത്തിലും പ്രതിഷേധം ഉയരാനും കാരണമായി അബ്ബാസിനോടൊപ്പം ഫത്തയോടുള്ള ജനങ്ങളുടെ എതിർപ്പ് മുതലെടുക്കാനുള്ള അവസരമായിട്ടാണ് ഹമാസം ഹമാസം ഈ സംഘർഷത്തെ നോക്കിക്കാണുന്നത്